എൻ്റെ പേര് ഗീതു എന്നാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് പേസ് എന്ന് പറയുന്ന ഒരു ഐ ടി കമ്പനി നടത്തുന്നുണ്ട്. എൻ്റെ ഒരു കുട്ടിക്കാലത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ട്രിവാൻഡ്രത്താണ് ജനിച്ചതും വളർന്നതും എല്ലാം. നിർമ്മല ഭവൻ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കോഡിംഗ് ചെയ്യുമായിരുന്നു. ആദ്യമായിട്ടൊരു കോമ്പറ്റീഷന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോഡിംഗ് പഠിച്ച് തുടങ്ങിയത്. അപ്പോൾ അന്ന് നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന ഒരു നോളജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് എൻ്റെ ടീച്ചേഴ്സൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടായിരുന്നു കോഡിംഗ് പഠിച്ചത്. അങ്ങനെ ഞാൻ 2011 കേരളത്തിലെ ബെസ്റ്റ് വെബ് ഡെവലപ്പറായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടു. അതിന് തുടർന്നിട്ട് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ഒരു യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം ഉണ്ടായിരുന്നു. രണ്ട് ഗവൺമെൻറ്റിനോട് ചേർത്ത് നടന്നതായിരുന്നു. അതിന് ഞാൻ സെലക്ട് ചെയ്യപ്പെട്ടു. അത് അവർക്ക് പല ഏരിയാസിൽ നിന്നുള്ള ആൾക്കാരെ അവർ ഇന്ത്യയിൽ നിന്ന് മൊത്തം സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കേരളത്തിൽ നിന്ന് സെലക്ട് ആയത് ഞാനും വേറെ ഒന്ന് രണ്ട് പേരുമായിരുന്നു. അപ്പോൾ ടെക്നോളജി ഫീൽഡിൽ നിന്ന് ഞാനായിരുന്നു സെലക്ട് ആയത്. അതിനെ തുടർന്ന് എനിക്ക് 2 ഇന്ത്യയുടെ അംബാസിഡറായിട്ട് ജപ്പാനിൽ പോകാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ പോകുന്നതും ആദ്യമായിട്ട് വേറൊരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പോകുന്നതും ഒക്കെ അതായിരുന്നു. അപ്പം അത് എൻ്റെ ലൈഫിലെ ഒരു ട്രാൻസ്ഫോമിങ് എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാം. പിന്നെ ഞാൻ 8th standard പഠിക്കുന്ന സമയത്ത് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിൽ ഒരു റിസർച്ച് ഫെലോഷിപ്പിന് പോയിരുന്നു 1 അപ്പോൾ ആദ്യം അത് 2 പ്രോഗ്രാം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് അത് ഏകദേശം 1.5 നീണ്ടുപോയി. അപ്പോൾ ആ സമയം മൊത്തം എനിക്കധികം ക്ലാസ്സൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫുൾ ടൈം ഞാൻ അവിടുത്തെ ലാബിൽ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ടെക്നോളജി എടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര ട്രാൻസ്ഫോർമേറ്റീവ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് ജോയിൻ ചെയ്തു. അപ്പോൾ അവിടെ 2nd year പഠിക്കുമ്പോഴായിരുന്നു ഞാൻ എൻ്റെ ആദ്യമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയത്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ എൻ്റെ സ്കൂളിൽ വെച്ച് വെബ് ഡെവലപ്മെൻറ്റിൽ പ്രൈസ് കിട്ടിയത് മുതൽ എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ പറഞ്ഞിട്ട് ഫ്രീലാൻസ് ആയിട്ട് പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം ആൾക്കാർ റെഫർ ചെയ്യുന്ന പ്രൊജക്ട്സ് ചെയ്തു കൊടുക്കും. അപ്പോൾ അന്ന് അത് ഞാനൊരു പോക്കറ്റ് മണി അല്ലെങ്കിൽ ഒരു പാഷനായിട്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് മുന്നേ ഞാൻ ഒത്തിരി നാൾ ഫ്രീലാൻസ് ആയിട്ട് കുറേ കമ്പനീസിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലാതെ പ്രൈവറ്റ് പ്രൊജക്ട്സ് എടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് എപ്പോഴും തോന്നിയിരുന്നു ഒരു ജോലി ചെയ്ത് 9-to-5 വർക്ക് ചെയ്യുന്ന എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ലൈക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഫ്രീലാൻസേഴ്സിൻ്റെ അടുത്താണ് ആൾക്കാർ ഏറ്റവും മോശമായിട്ട് പെരുമാറുന്നത്. അതായത് ഏറ്റവും കുറച്ച് പൈസയ്ക്ക് ഏറ്റവും കൂടുതൽ ജോലി ഏൽപ്പിക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഫ്രീലാൻസേഴ്സിനെ സാധാരണഗതിയിൽ ഓൾമോസ്റ്റ് എല്ലാവരും കാണുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിലും പ്രഷറിലും കൂടെ പോയത് പിന്നെ ഇനി നമുക്ക് സ്വന്തമായിട്ട് എന്തുകൊണ്ട് ചെയ്തു കൂടാന്നുള്ളൊരു ആഗ്രഹത്തിലായിരുന്നു ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കോളേജിൽ വെച്ച് പ്ലേസ്മെൻ്റ് ഓഫേഴ്സ് വന്നിരുന്നു. അത് ആ സമയത്ത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. കാരണം എല്ലാവരും പറയുന്നത് ഇപ്പം നമുക്ക് പഠിച്ച് ജോലി കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെല്ലാവരെയും വളർത്തിക്കൊണ്ട് വരുന്നതും. എസ്പെഷ്യലി ഗേൾസ് ആകുമ്പോൾ അവരെ എല്ലാവരുടെ അടുത്തും കൊച്ചിലെ മുതലേ നമ്മളെ ഒരു കണ്ടീഷൻഡായിട്ടാണ് വളർത്തുന്നത്. എൻ്റെ എപ്പോഴും നമ്മളിങ്ങനെ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നുള്ളൊരു റൂൾസാണ് സൊസൈറ്റി നമുക്ക് വെക്കുന്നതും. അതിലെപ്പോഴും ഓരോ റെസ്ട്രിക്ഷൻസിൽ കൂടെയാണ് പെൺകുട്ടികൾ നടന്നു വരുന്നത്. ആൻഡ് കുറേ പ്രൊഫഷൻസ് ഒന്നും പെൺകുട്ടികൾക്ക് ചേരുന്നതായിട്ട് ആൾക്കാർ കൺസിഡർ ചെയ്യാറുമില്ല. അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം എനിക്കുണ്ടായിരുന്നു. സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാമെന്നൊക്കെ പറയുമ്പം ആദ്യമേ ഞാനിത് അധികം ആരോടൊന്നും സംസാരിച്ചിരുന്നില്ല. പറഞ്ഞ ആൾക്കാരും കൂടുതലും നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിരുന്നു തന്നെ. ഇതൊക്കെ വലിയ റിസ്ക്കുള്ള പണിയാണ്, നമുക്ക് അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇൻകം ഒന്നും കാണത്തില്ല, ആൻഡ് പെൺകുട്ടികളാകുമ്പോഴത്തേക്കും പിന്നീട് കല്യാണം കഴിച്ച് പോയി കഴിയുമ്പം ഇതൊന്നും നോക്കാൻ സമയം കിട്ടത്തില്ല, അല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പാടായിരിക്കും, ഒരു സ്റ്റെബിലിറ്റി ഇല്ല, അങ്ങനെ ഒത്തിരി നെഗറ്റീവ്സ് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ IT സർവീസസ് ചെയ്യണം എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ അതൊരു ഇന്നോവേറ്റീവ് കാര്യമൊന്നും ആയിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒത്തിരി IT കമ്പനീസ് കേരളത്തിലും ട്രിവാൻഡ്രത്തിലും എല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പുതിയൊരു കമ്പനിയായിട്ട് ആ ഒരു ഇൻഡസ്ട്രിയിലോട്ട് പോകുമ്പം അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാരണം ഇത്ര കമ്പനീസ് ഓൾറെഡി ഉണ്ട്, നമ്മൾ പുതുതായിട്ട് പോയാൽ സെയിം കാര്യം ചെയ്യുമ്പോൾ അത് ഒത്തിരി ഡിഫിക്കൽട്ട് ആയിരിക്കും എന്ന് പറഞ്ഞ് ഒത്തിരി പേര് ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ചിന്തിച്ചത് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയുന്നതും എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നിയിരുന്നതും അതേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ലൈക്ക് ഭയങ്കര ഫൈനാൻഷ്യലി ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യാനപ്പോൾ പറ്റുമായിരുന്നില്ല. ഒരു പ്രോഡക്റ്റ് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും കയ്യിൽ നിന്ന് ചെയ്യാൻ അന്ന് എനിക്ക് പറ്റത്തില്ലായിരുന്നു. ആദ്യം ഞാൻ ഫ്രീലാൻസ് ചെയ്ത് കിട്ടി കുറച്ച് സേവിങ്സ് ഉണ്ടായിരുന്നു, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അത് ഒക്കെ കൂടെ ചിന്തിച്ചപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യണം എന്നൊരാഗ്രഹത്തിലായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് ഞാൻ കോളേജ് പാസ് ഔട്ടായി കഴിഞ്ഞപ്പോൾ പിന്നീട് ഇത് തന്നെ ഫ്രണ്ടിലോട്ട് പോകാൻ തീരുമാനിച്ചു. ഇതിപ്പോൾ ഞാൻ 2015 ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത്, 6 ഞാൻ കോളേജ് കഴിഞ്ഞത് 2017. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒത്തിരി ഒരു ബുദ്ധിമുട്ടുള്ള സമയമുണ്ടായിരുന്നു. അതായത് നമ്മൾ മാർക്കറ്റിലോട്ട് പോയിട്ടൊരു പുതിയ കമ്പനിയായിട്ട് പോകുമ്പോൾ അത് മാർക്കറ്റ് ചെയ്യാനുള്ള ചലഞ്ചസ്. പിന്നെ ഇപ്പം ഞാനിപ്പം പല ക്ലയൻസിനോടും ചോദിക്കുമ്പോഴത്തേക്ക് ഇത് ഹസ്ബൻഡുണ്ടോ, ഹസ്ബൻഡാണോ ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫാമിലി ബിസിനസ്സാണോ, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസാണ് എനിക്ക് സാധാരണ ആദ്യമേ കേൾക്കാറുള്ളത്. അല്ലാതെ ഒരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ള ബിലീഫ് ആൾക്കാർക്കില്ല, അല്ലെങ്കിൽ അത് തരുമ്പോൾ ഇവർ ചെയ്ത് തരുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ടായിരുന്നു.
അതൊക്കെ എനിക്ക് ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തിട്ട് അത് വെച്ചിട്ടായിരുന്നു ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റിയത്. പിന്നെ ഒത്തിരി നമുക്ക് സൊസൈറ്റിയിൽ പ്രഷേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ഗേൾസ് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പം അത് ഭയങ്കരമായിട്ട് അംഗീകരിക്കപ്പെടാറില്ല സാധാരണ. ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ സൈഡിൽ നിന്നുള്ള പ്രഷറാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതിനെ അതിജീവിച്ച് ഫ്രണ്ടിലോട്ട് പോകാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് സ്ലോലി ഓവർകം ചെയ്യാൻ പറ്റി. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഒരു 50+ കൺട്രീസിലേക്ക് പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്. സിംഗപ്പൂരിൽ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ എപ്പോഴും ഐ ടി സർവീസ് ഇൻഡസ്ട്രിയിലായിരുന്നു നിന്നത്. അതുകൊണ്ട് റിക്കാർഡോ കോഫി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കോഫി ബ്രാൻഡ് ഈ വർഷം ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിന് സി എമ്മിൻ്റെ സൈഡിൽ നിന്ന് ഒരു അപ്രീസിയേഷൻ ഒക്കെ എനിക്ക് ലെറ്റർ കിട്ടിയത് അതെനിക്ക് ന്യൂ ഇയറിൻ്റെ എന്നായിരുന്നു കിട്ടിയത്. അപ്പോൾ അതൊക്കെ ഒത്തിരി സന്തോഷമുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചു എന്താണ് ഒരു കോഫി ബ്രാൻഡ് തുടങ്ങാൻ കാര്യം ഐ ടി ഇൻഡസ്ട്രിയിൽ നിന്ന്. അപ്പോൾ ഞാനെപ്പോഴും ഈ സർവീസ് ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഫിസിക്കൽ പ്രോഡക്റ്റ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒത്തിരി ബ്രാൻഡ്സിന് വേണ്ടി അല്ലാതെ മാർക്കറ്റിംഗ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഒക്കെ നേരത്തെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു ആ ഒരു കോഫി ബ്രാൻഡ് തുടങ്ങിയത്. എന്നെ ഒത്തിരി ഇവൻറ്റ്സിലൊക്കെ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ആൾക്കാർക്ക് പോയി സംസാരിക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ചേച്ചി ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഗേൾസാണ് കൂടുതലും വരിക, പക്ഷേ എന്ത് ചെയ്യണം എന്നറിയത്തില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ പറയുമ്പോൾ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് നന്നായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷേ എന്ത് ചെയ്യണം എന്നറിയില്ല, അല്ലെങ്കിൽ ഗൈഡ് ചെയ്യാൻ ഒരാൾക്കാരില്ല. അപ്പം എനിക്കും ഞാനും തുടങ്ങിയപ്പോൾ അങ്ങനെ ആരും ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തന്നിട്ടൊന്നും അല്ലായിരുന്നു ചെയ്തത്. അപ്പം നമ്മളിങ്ങനെ ഒരു ആഗ്രഹം വെച്ചിട്ട് ഫ്രണ്ടിലോട്ട് പോയിട്ട് അതിൻ്റെ പാർട്ടായിട്ട് വരുന്ന ബാക്കി കാര്യങ്ങളങ്ങ് ചെയ്തു പോകുമായിരുന്നു ചെയ്ത്. അപ്പോൾ എനിക്ക് ഫ്രണ്ടിലോട്ട് വരാനുള്ളത് പറയാനുള്ളത് ഇപ്പം നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പേഴ്സ്യൂ ചെയ്യുക, എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എഫേർട്ട് എടുക്കുക. ബാക്കി ഇപ്പം നമുക്ക് ഗൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആരുടെ സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സെൽഫ് മോട്ടിവേഷനിൽ ഫ്രണ്ടിലോട്ട് പോകാൻ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാതെ ഇപ്പം നമുക്ക് ഒരിക്കലും ആരും വന്നിട്ട് എല്ലാ കാര്യങ്ങളും എങ്ങനെ ചെയ്തു തരണം ചെയ്യണം അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും ആരും ഈ ലോകത്ത് പറഞ്ഞു തരത്തില്ല. അപ്പം നമ്മൾ സ്വന്തമായിട്ടത് കണ്ടുപിടിച്ച് ഫ്രണ്ടിലോട്ട് പോകുന്നതേ ഉള്ളൂ നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി. അപ്പോൾ ഒരാഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ബാക്കിയുള്ളവരെന്ത് ചിന്തിക്കുക അല്ലെങ്കിൽ അവരെന്ത് പറയും എന്നുള്ള കാര്യം വെച്ച് നിങ്ങൾ മിണ്ടാതെ ഇരിക്കാതെ അല്ലെങ്കിൽ അത് ചെയ്യാതെ ഇരിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ പഠിച്ചത് ഒരു ഗേൾസ് സ്കൂളിലായിരുന്നു. അപ്പം നമ്മൾ ഗേൾസ് ഓൺലി സ്കൂളാകുമ്പം എന്തെങ്കിലും ഒരു ഫിസിക് ഒരു കാര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബെഞ്ച് എടുത്തിട്ട് 4 നിലയുടെ സയൻസ് ഫെയർ ഒക്കെ വരുമ്പോൾ കൊണ്ടുപോകണമെങ്കിൽ എല്ലാം നമ്മൾ തന്നെയാണ് ഒറ്റയ്ക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പം ഇന്ന കാര്യങ്ങൾ ബോയ്സ് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ഗേൾസ് ചെയ്യണം, അങ്ങനെ ഒരു വ്യത്യാസമൊന്നും ഞങ്ങളുടെ സ്കൂളിലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതെനിക്ക് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമായിട്ട് തോന്നി. കാരണം ഞാൻ 12ാം ക്ലാസ് എത്തുന്നവരെയും ആ സെയിം സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ നമുക്ക് ഈ ബോയ്സ് ഇങ്ങനെ ചെയ്യണം, ഗേൾസ് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരു ലിമിറ്റേഷനൊന്നും ഞങ്ങളുടെ ടീച്ചേഴ്സും ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അങ്ങനെ എല്ലാം ഒരു എൻവയോൺമെൻറ്റ് ലിവ് ചെയ്തു. അപ്പം അതിൻ്റെ ഒരു കോൺഫിഡൻസ് എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നീട്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. ആരും അങ്ങനെ ഇപ്പം നമ്മുടെ ഒരു ജെൻഡർ ബേസ് ചെയ്തിട്ട് മാറി നിൽക്കേണ്ട കാര്യം.